ഹലോ, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പം തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റവ കേസരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് ആദ്യം വേണ്ടത് നെയ്യും റവയും പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് നെയ്യാണ്, അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടാവട്ടെ, വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേസരിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ വേറൊരു നെയ്യിൽ പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ആദ്യം അത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ ചൂടായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിൽ നിന്ന് അത് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് ഞാൻ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് അളവും കാര്യങ്ങളൊന്നുമില്ല, നമ്മളുടെ ഒരു ഇഷ്ടമാണ്. ഇത്രത്തോളം നമ്മുടെ കേസരിയിൽ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ കിസ്മിസ് ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബബിള് പോലെ അതിങ്ങനെ വരുമല്ലോ, അങ്ങനെയാകുമ്പോൾ നമുക്കതിനി എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചിരിക്കുന്ന ആ ബൗളിലേക്ക് തന്നെ നമുക്ക് കിസ്മിസും വറുത്തത് കോരിയിടാം. രണ്ടും ഒരുമിച്ചാണ് ഇനി റവ കസരിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റവയാണ്. അപ്പോൾ ഈ 2 കപ്പ് റവ ഈ 1 കപ്പ് നെയ്യിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ ആഡ് ചെയ്യുമ്പോൾ നെയ്യ് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരും, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ആ നെയ്യും റവയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ നെയ്യിൽ ആ റവ മുഴുവനും ഇങ്ങനെ യോജിച്ച് വരുന്ന പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ റവയുടെ കളറ് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് അതിൽ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ആ നെയ്യും റവയും കൂടിയിട്ട് അതിലങ്ങനെ യോജിച്ച് വരും കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ റവയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നല്ലതുപോലെ റവയും നെയ്യും മിക്സായിട്ട് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് റവ എടുത്ത സ്ഥിതിക്ക് ഞാൻ 4 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. 4 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ ആഡ് ചെയ്തതാണ്. നിങ്ങൾക്കത് വേണ്ട വെച്ചെങ്കിൽ ഒരു ഫുഡ് കളർ വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഇളക്കവും വേണം, അല്ലെങ്കിൽ അത് അങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് റവ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളവും റവയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വരും കേട്ടോ. നമുക്ക് വെള്ളം കുറവുള്ള പോലെയൊക്കെ തോന്നും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ആ വെള്ളം മുഴുവൻ റവയിൽ ഇങ്ങനെ വറ്റി കുറുകുന്ന വരെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മളെ റവയും വെള്ളവും കൂടിയിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ട് വെച്ചെങ്കിൽ അതിൽ ചെയ്യായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 കപ്പ് പഞ്ചസാരയാണ്. അതായത് നമ്മൾ റവ എത്രത്തോളം എടുത്തോ ആ ഒരു അളവിനുള്ള പഞ്ചസാര തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പകുതി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു കേസരി ഒരു കുറച്ചൊരു വെള്ളമയായിട്ട് വരും. അതായത് പഞ്ചസാര അതിലേക്ക് മെൽറ്റ് ചെയ്യുന്നതാണ്, ഒരു വെള്ളം നനവ് പോലെ ഉണ്ടാവും. അത് നല്ലതുപോലെ ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്കതിലേക്ക് വീണ്ടും 1 കപ്പ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാക്കി 1/2 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യും പഞ്ചസാരയൊക്കെയാണ് ഈ റവ കേസരിയുടെ ആ ഒരു ഇതെന്ന് പറയുന്നത്, ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് നെയ്യ് തന്നെ ചേർക്കുക, അതുപോലെ 2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് പാകത്തിനുള്ള മധുരത്തിനുള്ളതാണ്. അതായത് നല്ല കൂടുതലല്ല, നല്ല കുറവല്ല, അങ്ങനത്തെ ഒരു മധുരമാണ്. ഇനി നല്ല മധുരത്തിൽ കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ മധുരം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മളുടെ പാത്രത്തിൽ നിന്ന് അതിങ്ങനെ വിട്ടുവരും. കണ്ടോ നമ്മളുടെ പാത്രത്തിൽ നിന്ന് ഇതാ അടിയൊന്നും പിടിക്കാതെ ഇങ്ങനെ വിട്ടിങ്ങനെ വരുന്ന ഒരു പാകം ഉണ്ടാവും. ആ ഒരു പാകം വരുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും അത് വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് എൻ്റെ പാത്രം ചെറുതായിട്ടൊരു ടൈറ്റ് പോലെയായി, എന്നാലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
അങ്ങനെ നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വരും കേട്ടോ നമ്മളുടെ കേസരി. അപ്പോൾ ഇതാ നമ്മുടെ കേസരി നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ്, ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ബൗൾ ഒരു കുഞ്ഞൊരു ബൗളിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞ് ബൗളത്ത് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ തട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്. കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സാഫ്രോൺ ഇട്ട കാരണമാണ് കളർ ഇങ്ങനെ ലൈറ്റ് യെല്ലോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറിൽ വേണമെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.